ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദയം. ഇവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദയം. 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറി ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പേർ ഒത്തുകൂടിയിരുന്നു. അവർ പല വേഷക്കാരും പല മതക്കാരും പല ഭാഷക്കാരുമായിരുന്നു. വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ അവർ WC ബാനർജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. എയർ ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരമൊരു യോഗം വിളിച്ചുകൂട്ടുവാൻ മുൻകൈയെടുത്തത്. ഈ യോഗത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറി ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പേർ ഒത്തുകൂടിയിരുന്നു. അവർ പല വേഷക്കാരും പല മതക്കാരും പല ഭാഷക്കാരുമായിരുന്നു. വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തി അവർ WC ബാനർജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. അപ്പോൾ ആദ്യത്തെ യോഗത്തിൽ അധ്യക്ഷൻ WC ബാനർജി ആയിരുന്നു. 72 പേരാണ് ഒത്തുകൂടിയത്. ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലാണ് അവർ ഒത്തുകൂടിയത്. 1885 ഡിസംബർ 28 എയർ ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരമൊരു യോഗം വിളിച്ചുകൂട്ടാൻ മുൻകൈയെടുത്തത്. ഈ യോഗത്തിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത്. ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ നിന്ന് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. WC ബാനർജിയുടെ വാക്കുകളാണ്. ഇവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ: ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിത സ്വഭാവം കൈവന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ ദേശീയ പ്രസ്ഥാനം എന്ന് വിളിക്കാം. സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായി വിഭജിക്കാം. മിതവാദ ദേശീയതയുടെ കാലഘട്ടം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം. 3 കാലഘട്ടമാണ്: മിതവാദ ദേശീയതയുടെ കാലഘട്ടം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം മിതവാദ ദേശീയതയുടേതായിരുന്നു. അപ്പോൾ മിതവാദ ദേശീയതയുടെ കാലഘട്ടം 1885 മുതൽ 1905 വരെയാണ്. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 18, ഇവിടെ 19, ഇവിടെ 8, 0. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ആദ്യകാല നേതാക്കൾ. അവരിൽ പ്രമുഖരായിരുന്നു ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തയ്യിബ്ജി, ഫിറോസ് ഷാ മെത്ത തുടങ്ങിയവർ. പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. ഇദ്ദേഹമാണ് ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തയ്യിബ്ജി, ഫിറോസ് ഷാ മെത്ത. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ ദരിദ്രമായത് എങ്ങനെയെന്ന് അവർ പഠിക്കുകയുണ്ടായി. ഇവർ നടത്തിയ പഠനങ്ങളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായ അടിത്തറ നൽകിയത്. അതൊന്നാണ് ചോർച്ചാ സിദ്ധാന്തം. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനകളാണ് ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോയതായിരുന്നു. ശമ്പളമായും സമ്മാനമായും നികുതിയായുമായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഈ ചോർച്ചയാണെന്ന് ദാദാഭായ് നവറോജി സമർത്ഥിച്ചു. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ച് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പോയതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ബംഗാൾ വിഭജനം: ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നു. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെയും കരുത്ത് ചോർന്നു പോകും. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റസ്ലെ ബംഗാളിൽ നിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇപ്രകാരം നിരീക്ഷിച്ചു: ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നുവരുന്ന ശക്തിയായിട്ടാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത്. ഈ സാഹചര്യത്തിൽ വൈസ്രോയി ആയിരുന്ന കഴ്സൺ ബോബു 1905 ബംഗാളിനെ 2 ആയി വിഭജിച്ചു. അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്.
ബംഗാളിനെ വിഭജിച്ചത് കഴ്സൺ പ്രഭുവാണ്. 1905 ബംഗാളിനെ വിഭജിച്ചത് കഴ്സൺ പ്രഭുവാണ്. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റസ്ലെ ബംഗാളിൽ നിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് പറഞ്ഞത് ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്, ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും, നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. പിന്നീട് 1905 ബംഗാളിനെ വിഭജിച്ചത് കഴ്സൺ പ്രഭുവായിരുന്നു ബംഗാളിനെ വിഭജിച്ചത്. വൈസ്രോയ് ആയിരുന്നു അദ്ദേഹം. 1905 വിഭജിക്കപ്പെട്ട ബംഗാളിൻ്റെ ഭൂപടം, ഇതാണ് വിഭജനം. ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ എതിർത്തു. മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരായ ദേശീയ നിലപാട് ഇങ്ങനെ വ്യക്തമാക്കി: പശ്ചിമബംഗാളും പൂർവ്വബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ഠമായതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓർത്തിരിക്കുക: പശ്ചിമബംഗാളും പൂർവ്വബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ഠവുമായതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ബംഗാൾ ജ്വലിക്കുന്നു. വിഭജനത്തിനെതിരെ സമരം ബംഗാളിനെ ഇളക്കിമറിച്ചു. ഏതെല്ലാം രീതിയിലാണ് ബംഗാൾ വിഭജനത്തിനെതിരെ അവർ പ്രതികരിച്ചത്? പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു. വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. പഞ്ചസാരയ്ക്കും വിലക്ക്. സ്വദേശ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു. ഇപ്രകാരം വിദേശ നിർമ്മിത പഞ്ചസാരയിട്ട് ചായ നൽകി വരുന്ന വിരുന്നുകാരെ സൽക്കരിക്കുന്ന വിവാഹങ്ങൾ ബഹിഷ്കരിക്കാൻ പോലും ആഹ്വാനമുണ്ടായിരുന്നു. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയായിരുന്നു ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. സമരത്തിൻ്റെ തീക്ഷ്ണത മനസ്സിലാക്കിയ ഗവൺമെൻറ്റിന് ബംഗാൾ വിഭജന തീരുമാനം പിൻവലിക്കേണ്ടി വന്നു. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശം. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടം തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നു. അപ്പോൾ ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടങ്ങളിലേക്ക് നയിച്ചു. ഈ കാലഘട്ടം തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ് എന്നിവരായിരുന്നു ഇതിൻ്റെ പ്രധാന നേതാക്കൾ. ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട്, അവർ ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ്. ലാൽ പാൽ ബാൽ, ലാലെന്നാൽ ലാല ലജ്പത് റായ്, പാലെന്നാൽ ബിപിൻ ചന്ദ്രപാൽ, ബാലെന്നാൽ ബാലഗംഗാധർ തിലക്. ഇതാണ് ലാല ലജ്പത് റായ്, ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ. തീവ്ര ദേശീയവാദികളായിരുന്ന ഇവരുടെ പ്രവർത്തനങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ജനതയെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ബാലഗംഗാധർ തിലക് തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവായിരുന്നു. ലോകമാനി എന്ന് ജനങ്ങൾ ആദരവോടെ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ആരംഭിച്ച രണ്ട് പത്രങ്ങളാണ് മറാത്തയും കേസരിയും. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്നത് തിലകിൻ്റെ പ്രസിദ്ധമായ പ്രഖ്യാപനമാണ്. ഇപ്പോൾ ഇവിടെ കുറേ പോയിന്റുകളുണ്ട്. ബാലഗംഗാധർ തിലക് തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവായിരുന്നു. ലോകമാനി എന്ന് ജനങ്ങൾ ആദരവോടെ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ആരംഭിച്ച രണ്ട് പത്രങ്ങളാണ് മറാത്തയും കേസരിയും. അപ്പോൾ മറാത്തയും കേസരിയും ആരംഭിച്ചത് ബാലഗംഗാധർ തിലകാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്നത് തിലകിൻ്റെ പ്രസിദ്ധമായ പ്രഖ്യാപനമാണ്. സർവേന്ത്യ മുസ്ലിം ലീഗ്. ബംഗാൾ വിഭജന വിരുദ്ധ സമരകാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. 1906 ധാക്കയിൽ വെച്ച് ആഗാഖാനും നവാബ് സലീമുള്ളഖാനും ചേർന്നാണ് ഈ സംഘടന രൂപീകരിച്ചത്. അപ്പോൾ സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് 1906 ധാക്കയിൽ വെച്ച് ആഗാഖാനും നവാബ് സലീമുള്ളഖാനും ചേർന്നാണ് ഈ സംഘടന രൂപീകരിച്ചത്. അടുത്ത് സൂറത്ത് പിളർപ്പ്. സൂറത്ത് പിളർപ്പ്. ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു. 1907 കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിലാണ് നടന്നത്. സമ്മേളനത്തിൽ കോൺഗ്രസ് പിളരുകയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ദുർബലപ്പെടുകയും ചെയ്തു.
അപ്പൊ അത് സൂറത്ത് പിളർപ്പ് എന്ന് തന്നെ ഓർത്തിരിക്കാം. ഏത് സമ്മേളനത്തിലാണ് കോൺഗ്രസ് പിളർന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിതവാദികളും തീവ്രവാദികളുമായി പിളർന്നതെന്ന് ചോദിച്ചാൽ സൂറത്ത് സമ്മേളനത്തിലാണ്. അപ്പൊ സൂറത്ത് പിളർപ്പ് എന്ന് തന്നെ ഓർത്തിരുന്നാൽ അത് മറന്നുപോകില്ല. ഇത് 1907 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായി, 1905 ബംഗാൾ വിഭജിച്ചു. ഇതൊക്കെ ഓർത്തിരിക്കുക. ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ. ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയംഭരണം നൽകും എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണച്ചു. ഈ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് ബാലഗംഗാധർ തിലകും ആനി ബസന്റും ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനങ്ങളായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയംഭരണം നൽകും എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണച്ചു. ഈ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് ബാലഗംഗാധർ തിലകും ആനി ബസന്റും ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനങ്ങളായിരുന്നു. ആനി ബസന്റ്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത 1916 ഹോം റൂൾ ആരംഭിച്ചു. അപ്പോൾ 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. അവർ ഒരു ഐറിഷ് വനിതയായിരുന്നു. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 അവർ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു. ഐറിഷ് വനിത 1893 മുതൽ ഇന്ത്യൻ വനിതയായി. ആനി ബസന്റ്. ലക്നൗ സന്ധി. ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിൽക്കുന്ന സമയത്താണ് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനം നടന്നത്. സൂററ്റ് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞുപോയ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കൂടാതെ സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. അപ്പോൾ 1907 സൂറത്തിൽ നടന്ന സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളെ പിരിഞ്ഞു. അത് പിന്നീട് 1916 ലക്നൗ സമ്മേളനത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. സംഗ്രഹം നോക്കാം. ഇന്ത്യയിൽ ധാരാളം സാമൂഹ്യ അനാചാരങ്ങൾ നിലനിന്നിരുന്നു. രാജാറാം മോഹൻ റോയ്, ദയാനന്ദ സരസ്വതി, ജ്യോതിരാവ് ഫുലെ, പണ്ഡിത രമാബായ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയവർ ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാരായിരുന്നു. രാജാറാം മോഹൻ റോയ്, ദയാനന്ദ സരസ്വതി, ജ്യോതിരാവ് ഫുലെ, പണ്ഡിത രമാബായ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയവർ ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാരായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ദേശീയത വളർന്നു വന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ദേശീയത വളർന്നു വന്നത്. ഭിന്നിപ്പിച്ച് വരിക എന്നത് ബ്രിട്ടീഷ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ബംഗാൾ വിഭജനം നടന്നത്. ഭിന്നിപ്പിച്ച് വരിക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ബംഗാൾ വിഭജനം നടന്നത്. ഹോം റൂൾ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകി. ഹോം റൂൾ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകി. ബ്രഹ്മസമാജം. രാജാറാം മോഹൻ റോയ്. ആര്യസമാജം. സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ മഹിളാസഭ. പണ്ഡിത രമാബായി. രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദൻ. ഇതൊന്നും ഓർത്തിരിക്കുക. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയാണ്. ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യ മഹിളാസഭ സ്ഥാപിച്ചത് പണ്ഡിത രമാബായിയാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്.